നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്ത എന്താണ്? നമ്മൾ പ്രശ്നങ്ങളെ മാത്രമേ നോക്കുന്നുള്ളൂ, പരിഹാരത്തെ നോക്കുന്നില്ല. നമ്മൾ പരിഹാരത്തിലേക്ക് കണ്ണും നട്ടാണ് ചുവട് വയ്ക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവും അവൻ പിടിച്ചോളും. നമ്മൾ പരിഹാരത്തിൽ നിന്ന് കണ്ണ് വറച്ചെപ്പോഴാണ് ഈ പ്രശ്നങ്ങളെ നോക്കുന്നതെങ്കിൽ നമ്മൾ താഴെ പോവാണ്, പ്രശ്നത്തിൻ്റെ കൂടെ താഴെ പോവാണ്. നമ്മുടെ സുധാമൂർത്തി ഒരു ചെറിയ കുറേ കഥകൾ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞതോ വായിക്കാൻ പഠിപ്പിച്ചോ, അങ്ങനെ ഒരു ടൈറ്റിലുണ്ട് ആ പുസ്തകത്തിന്. അതിൽ അവർ പറയുന്നുണ്ട്, അവരൊരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഈ പിള്ളേർ ചോദിക്കുകയാണ്, മാം ടെൻഷനെ അതിജീവിക്കാൻ എന്താ മാർഗം? അപ്പോൾ അവരൊരു കഥ പറഞ്ഞു, രാമായണത്തിൽ നമ്മുടെ ഹനുമാൻ ഇങ്ങനെ ലക്ഷ്മണന് മോഹാലസ്യപ്പെട്ട് കിടക്കുമ്പോൾ രാമൻ പറഞ്ഞു, ആ യുദ്ധമൊക്കെ നിർത്തി, ഇനി ഇവൻ എഴുന്നേക്കാതെ യുദ്ധം നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനാകെ എല്ലാവർക്കും പ്രയാസമായി. ഇപ്പോൾ ജാംബവാൻ പറഞ്ഞു, ജാംബവാൻ ഈ സ്വാഗത പ്രസംഗം പോലെയാണ്, തള്ളി മറിക്കും ഹനുമോനെ ഇങ്ങനെ അങ്ങ്. ഈ മോൻ്റെ നല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഒരു പരുവാക്കി ഹനുമാൻ ഇങ്ങനെ റെഡിയായി. ഹനുമാൻ ഒരു ഗുണമുണ്ടെന്നാണ് പറയുന്നത് പുരാണത്തിൽ, സ്വയം ചെറുതാകാനും പറ്റും സ്വയം വലുതാകാനും പറ്റും സാഹചര്യം അനുസരിച്ച്. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ ചെറുതായി, പറക്കാൻ സൗകര്യം ചെറുതായിട്ടാണല്ലോ, പറന്ന് നേരെ മരുത്വമലയിൽ എത് കിട്ടുന്നെന്ന് പറഞ്ഞ് നേരെ മരുത്വമലയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം, ഹനുമാൻ ആയുർവേദം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, മൃതസഞ്ജീവനി എന്ന് പറയുന്ന ചെടിയാണ് വേണ്ടത്. അവിടെ നോക്കിയപ്പോൾ മുഴുവൻ കുറ്റിച്ചെടിയും വള്ളിച്ചെടിയും മാത്രമേ ഉള്ളൂ, ഇതിലേതാണ് മരുന്നെന്നറിയത്തില്ല. പ്രശ്നം ഗുരുതരം. ഹനുമാൻ ഇങ്ങനെ നിൽക്കുകയാണ്, പ്രശ്നം ഒരു മല പോലെ വലുതായിട്ട് നിൽക്കുകയാണ്. ഇതും പറിച്ചുകൊണ്ട് അവിടെ ചെന്നില്ലെങ്കിൽ ലക്ഷ്മണൻ എഴുന്നേക്കത്തില്ല, ലക്ഷ്മണൻ എഴുന്നേറ്റെങ്കിൽ രാമൻ യുദ്ധം തുടങ്ങത്തുമില്ല. ആകെ പ്രശ്നമായി, പ്രശ്നം ഇങ്ങനെ മല പോലെ നിൽക്കുകയാണ്. ഹനുമാൻ എന്ത് ചെയ്തു? ആ മലയേക്കാളും അങ്ങ് വലുതായി, എന്നിട്ട് ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. കണ്ടിട്ടില്ലേ പടം, ഇങ്ങനെ കയ്യിലെടുത്തോണ്ട് പോരുന്നേ. പ്രശ്നം വരുമ്പോൾ അതിനെക്കാട്ടിൽ വലുതാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. നമ്മുടെ എല്ലാം പ്രശ്നം ഇത്തിരി പോകുന്ന ഒരു ചെറിയ പ്രശ്നം മതി, നമ്മുടെ ഇടയിൽ ഊതി 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 പെരുപ്പിച്ച് പെരുപ്പിച്ച് ഇതങ്ങ് വലുതാക്കി നമ്മളെല്ലാം ഭയങ്കര അങ്ങ് ചെറുതാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കുകയും ചെയ്യും. ഇതിലും വലിയ വിവരക്കേടുണ്ടോ? ഇതിലും വലിയ മൗട്ടിയുണ്ടോ? ആ ചെറുതാവുന്ന സാധനങ്ങൾ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ചെറുതാക്കുന്ന മനുഷ്യരെ ചെറുതാക്കുന്ന സാധനങ്ങൾ നമ്മളെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഭാരതത്തിൻ്റെ മഹാനായ പ്രസിഡൻ്റ് അബ്ദുൽ കലാം 2010 പ്രസംഗം നടത്തി. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്, വൈ ആർ വി സോ നെഗറ്റീവ്? വൈ ആർ വി സോ നെഗറ്റീവ്? നമ്മളെന്തുകൊണ്ടാണ് ഇത്ര നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്? ചോദിക്കാം. പഴയൊരു പാട്ടിൽ പറയുന്ന പോലെ നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാവണം, നല്ലത് പറയണം നല്ല ആത്മബലമുണ്ടാവണം, എങ്കിലേ പറ്റുള്ളൂ.